നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രായേലും എപ്പോൾ വേണമെങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കാം എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു പ്രത്യാക്രമണം ഉണ്ടാകാം എന്നൊരു സ്ഥിതി. അതേ ഇതിനിടയിൽ ഇറാൻ ഇപ്പോൾ ഒരു നിർണായകമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചും അതുതന്നെ ചെയ്യുമെന്ന് ഇസ്രായേലിന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി അഹമ്മദ് ഹഖ്താലാബിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിന്റെ ആണവ നിലയങ്ങളുടെ വിവരങ്ങളെല്ലാം തന്റെ പക്കൽ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇറാന്റെ ആണവ നിലയം തൊട്ടാൽ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയിലേക്കും വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സംഘർഷമാകുന്ന തരത്തിലേക്കും നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ഇതിനെന്ത് മറുപടി നൽകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഇറാൻ ഇസ്രായേൽ പോരാട്ടം വലിയ രീതിയിൽ അത് വ്യാപിക്കാതിരിക്കാൻ, ഇസ്രായേൽ ഹമാസ് പോരാട്ടം പോലെ അത്തരത്തിലൊരു രൂക്ഷതയിലേക്ക് കടക്കാതിരിക്കാൻ ലോകരാജ്യങ്ങൾ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന് തിരിച്ചടി നൽകുന്നതിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനിടയിൽ ഇതാ നിർണായകമായ ഒരു വിവരം പുറത്തു വരികയാണ്. ശനിയാഴ്ച 300-ലധികം ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാൻ ഇസ്രായേലിനോട് പകരം വീട്ടിയിരുന്നു. എന്നാൽ ഇസ്രായേൽ ആ സ്പോട്ടിൽ തിരിച്ചടിക്ക് പദ്ധതി ഇട്ടതാണ്. ഇറാനോട് പ്രതികാരം ചെയ്യാൻ ഇസ്രായേൽ ഇട്ട പദ്ധതി പിന്നീട് അമേരിക്കയുടെ ഇടപെടലോടെയാണ് ഉപേക്ഷിച്ചെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്തി ഇസ്രായേൽ ആ നിമിഷം തന്നെ ഇറാന് തിരിച്ചടി നൽകാനുള്ള വലിയ പദ്ധതികൾ ഇട്ടു. എന്നാൽ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ചർച്ചയ്ക്കും ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യാക്രമണ പദ്ധതി ഉപേക്ഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലി ദേശീയ മാധ്യമങ്ങളാണ് ഈ പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഇസ്രായേൽ മറുപടി നൽകുമെന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ്. അത് മുമ്പ് നിശ്ചയിച്ചതുപോലെ ആകില്ലെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ 2 രാത്രികളിൽ ഇറാനിൽ വ്യോമാക്രമണം നടത്താനായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി. ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ താവളങ്ങൾ ആക്രമിക്കാനും ഇറാനിൽ സൈബർ ആക്രമണം നടത്തുന്നതിനും യുദ്ധകാര്യ ക്യാബിനറ്റ് ആലോചിച്ചിരുന്നു. ആക്രമണത്തിന് സൈന്യത്തിന് അനുവാദം നൽകുന്ന കാര്യം തിങ്കളാഴ്ച ചേർന്ന യുദ്ധകാര്യ ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ആ ഒരു നീക്കം വേണ്ട എന്ന് വെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രസ്താവന കൂടി വളരെ ശ്രദ്ധേയമാവുകയാണ്. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ എന്തു ചെയ്യണമെന്ന് ഇസ്രായേൽ സ്വയം തീരുമാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്തായാലും ഈ പശ്ചിമേഷ്യ അശാന്തമാണ്. 1 ആം തീയതി സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം, ഈ ആക്രമണമാണ് എല്ലാ സംഘർഷങ്ങളിലേക്കും വഴിവെച്ചത്. അതേസമയം ഗാസയിലെ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. ആകെ മരണം 33,970. അതേസമയം ഇസ്രായേലിന്റെ മണ്ണിൽ ആക്രമണം നടത്തിയതിനുള്ള മറുപടിയായി ഇറാന്റെ ഡ്രോൺ പദ്ധതിക്ക് US ബ്രിട്ടനും ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ ഡ്രോൺ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 16 വ്യക്തികൾക്കും 2 കമ്പനികൾക്കുമാണ് US ഉപരോധം ഏർപ്പെടുത്തിയത്. ഈ ഒരു കൂട്ടത്തിൽ, അതായത് ഉപരോധം ഏർപ്പെടുത്തിയ കൂട്ടത്തിൽ, ഇറാന്റെ മാരക പ്രഹരശേഷിയുള്ള ഷഹീദ് ഡ്രോണുകളുടെ എഞ്ചിൻ നിർമ്മിക്കുന്ന കമ്പനിയുമുണ്ട്. ഇതുകൂടാതെ ഉരുക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട 5 കമ്പനികൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഡ്രോൺ, ബാലിസ്റ്റിക് മിസൈൽ വ്യവസായ രംഗത്തെ സൈനിക സംഘടനകൾ, വ്യക്തികൾ എന്നിവയ്ക്കാണ് ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചും അതുതന്നെ ചെയ്യുമെന്ന് ഇസ്രായേലിന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി അഹമ്മദ് ഹഖ്താലിന്റെ മുന്നറിയിപ്പുണ്ട്. ഇസ്രായേലിന്റെ ആണവ നിലയങ്ങളുടെ വിവരങ്ങളെല്ലാം ഇറാന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു.